ഹലോ, വെൽക്കം ബാക്ക് ടു എല്ലോറിൻ ഗാർഡൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി പ്ലാന്റായ മോൺസ്ട്രയെ കുറിച്ചാണ്. മോൺസ്ട്രയെ സ്വിസ് ചീസ് പ്ലാന്റ് എന്നും അറിയപ്പെടാറുണ്ട്. മോൺസ്ട്രയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു 3 വെറൈറ്റീസാണ് ഉള്ളത്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് മോൺസ്റ്റ ഡെലീസിയോസ. മോൺസ്റ്റ വെറൈറ്റിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലാന്റാണിത്. ഇൻഡോറിലും ഔട്ട്ഡോറിലും വെക്കാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റ്. വളരെ വലിയ ലീവ്സാണ് ഇവയ്ക്ക് വരുന്നത്. ഇതിൻ്റെ ലീവ്സിൽ നിറയെ ഇതുപോലെ ഫെനസ്ട്രേഷൻസ് വരുന്നുണ്ട്. വളരെ സ്ലോ ആയിട്ടാണ് ഈ പ്ലാന്റ് വളരുന്നത്. ഇൻഡോറിൽ ഒരു കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണിത്. മോൺസ്റ്റേറ വെറൈറ്റീസ് പൊതുവേ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സാണ്. ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് ആണ് ഇതിന് വേണ്ടത്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ചാൽ ഇതിൻ്റെ ഇലകൾ കരിഞ്ഞു പോകും. രാവിലത്തെ ഒരു 2-3 മണിക്കൂർ നേരത്തെ വെയിൽ കൊള്ളുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഉച്ചയ്ക്കുള്ള ആ ഒരു കടുത്ത വെയിലിൽ നിന്നും മാറ്റിവെക്കണം. നല്ല മോയ്സ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഈർപ്പം നിലനിൽക്കുന്ന ഒരു പോട്ടിമിക്സ് ആണ് ഇതിന് വേണ്ടത്. അതുകൊണ്ട് പോട്ടിമിക്സിൽ കുറച്ച് കൊക്കുപ്പിരി ചേർക്കുന്നത് നല്ലതാണ്. നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്ന് വേരുകൾ ചീഞ്ഞു പോകും. നല്ല വലിയ ലീവ്സ് വരണമെങ്കിൽ അത്യാവശ്യം വലിയ പോട്ടിൽ തന്നെ ഇത് നടണം. മോയ്സ്ചർ ആവശ്യമുള്ള ഒരു പ്ലാന്റ് ആണെങ്കിലും ഓവർ വാട്ടറിങ് പാടില്ല. പോട്ടിമിക്സ് ഡ്രൈ ആകുമ്പോൾ മാത്രം നനച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഫിംഗർ ടിപ്പ് 1 ഇഞ്ച് ആഴത്തിൽ ഒന്ന് ഇറക്കി നോക്കണം. മണ്ണിൽ ഈർപ്പമില്ലെങ്കിൽ മാത്രം നനച്ചു കൊടുക്കാം. ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ള ഈ പ്ലാന്റ് ഒരു സൈഡിലേക്കാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്ത് 2 പ്ലാന്റ്സ് ആക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഏരിയൽ റൂട്ട്സൊക്കെ നന്നായി മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്ലാന്റ് കട്ട് ചെയ്താലും പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. മണ്ണും മണലും ചാണകപ്പൊടിയും പിന്നെ കുറച്ച് കോക്കോപിറ്റും ചേർന്ന പോട്ടിമിക്സാണ് എടുത്തിട്ടുള്ളത്. പോട്ടിൻ്റെ പകുതി ഭാഗം മണ്ണ് നിറച്ചതിന് ശേഷം പ്ലാന്റ് വെച്ച് കൊടുക്കാം. ബാക്കിയുള്ള മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുള്ള നെക്സ്റ്റ് വെറൈറ്റി ഇതാണ്, മോൺസ്റ്റേറ അഡൻസോണി. ഫിലോഡെൻഡ്രൻ ബ്രോക്കൺ ഹാർട്ട് എന്നും ഇതറിയപ്പെടാറുണ്ട്. ലീഫിലെ ഈ ഫെനസ്ട്രേഷൻ തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത. ആദ്യമായി ഈ ഒരു പ്ലാന്റ് കാണുന്ന ഒരാൾക്ക് പുഴുതുന്ന ലീവ്സ് ആണെന്നേ തോന്നുകയുള്ളൂ. മോൺസ്റ്റേറ പ്ലാന്റ്സ് പൊതുവേ അരേസി ഫാമിലിയിൽപ്പെട്ട ഫ്ലവറിങ് പ്ലാന്റ് ആണ്. പക്ഷേ നമ്മുടെ ക്ലൈമറ്റിൽ ഇതിന് പൂക്കൾ ഉണ്ടാവാറില്ല. ഇതൊരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് പ്ലാന്റ് ആണ്. ഇതൊരൽപ്പം ടോക്സിക് ആണ്. കാൽസ്യം ഓക്സലേറ്റ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇത് വയറ്റിലെത്തിയാൽ വോമിറ്റിങ്ങോ സ്വെല്ലിങ്ങോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അവ ഇത് കഴിക്കാതെ നോക്കണം. ഇത് നല്ലൊരു ക്ലൈംബിംഗ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഓരോ ലീഫ് നോഡിൽ നിന്നും ഏരിയൽ റൂട്ട്സ് വരുന്നുണ്ട്. ഇതിനെ ക്ലൈംബ് ചെയ്ത് പോകാൻ നല്ലൊരു സപ്പോർട്ട് നമ്മൾ ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പടർന്ന് വളരും. ഹാങ്ങിങ് പോട്ടിലും ഇത് വളർത്താം. ഇത് ഹാങ് ചെയ്ത് വളരുന്നത് കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഏരിയൽ റൂട്ട്സിലും ഇത് ക്ലൈംബ് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റിക്കിലുമെല്ലാം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇത് ചെടി നല്ല ഹെൽത്തിയായി വളരാൻ സഹായിക്കും. ഇതൊരു ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആയതുകൊണ്ട് ഒരു ചെറിയ തണ്ട് കിട്ടിയാൽ തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. മണി പ്ലാന്റ്സൊക്കെ നമ്മൾ വളർത്തുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ പ്ലാന്റ്സും നമുക്ക് വളർത്തിയെടുക്കേണ്ടത്.
മോൺസ്റ്റർ പ്ലാന്റ്സിന് പൊതുവെ ഒരുപാട് ഫെർട്ടിലൈസർ ഒന്നും നൽകേണ്ട ആവശ്യമില്ല. വർഷത്തിൽ ഒരു 2 തവണ വളം നൽകിയാൽ മതിയാകും. ഒരുപാട് കെയറിംഗ് ഒന്നും ഇല്ലാതെ തന്നെ വളർന്നു വരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. ഇതിൻ്റെ ഓരോ ലീഫ് നോഡിൽ നിന്നും വേരുകൾ വരുന്നുണ്ട്. 2 ലീഫ് നോഡുകൾക്കിടയിലുള്ള ഭാഗം കട്ട് ചെയ്ത് പോട്ടി മിക്സിൽ നട്ടുകൊടുക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് വാട്ടർ പ്രൊപ്പഗേഷൻ ആണ്. കട്ട് ചെയ്ത ഈ വേരുള്ള ഭാഗം വെള്ളത്തിലിട്ട് വെക്കണം. 2-3 ആഴ്ചകൾ കൊണ്ട് പുതിയ വേരുകൾ വളർന്നു വരും. നല്ല ഹെൽത്തിയായ വേരുകൾ കുറച്ചധികം വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് മണ്ണിൽ നടാം. ഇങ്ങനെ നടുന്ന തൈകൾ പെട്ടെന്ന് വളർന്നു വരും. അടുത്ത വെറൈറ്റി മിനി മോൺസ്റ്ററയാണ്. ഇതും ക്ലൈംബിംഗ് ആയി വളർത്താൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. ഈ പോട്ടിന് ചുറ്റും തൈകൾ വെച്ചു കൊടുത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ബുഷായി നിൽക്കുന്നത്. പ്ലാന്റ് മെച്ചേർഡ് ആവുന്നതിനനുസരിച്ചാണ് ലീഫിൽ ഫെനസ്ട്രേഷൻ വന്നു തുടങ്ങുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ പഴയ ഇലകൾക്കൊന്നും ഫെനസ്ട്രേഷൻ വന്നിട്ടില്ല. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മോൺസ്റ്റ്ര ഡെലിസിയോസയുടെ സാമ്യമുള്ളവയാണ് ഇതിൻ്റെ മെച്ചോർഡ് ലീവ്സ്. ഇവ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡെലിസിയോസയുടെ ലീവ്സ് നല്ല ഹാർഡ് ഷേപ്പിലായിരിക്കും. എന്നാൽ ഈ മിനി മോൺസ്റ്ററയുടെ ലീവ്സിൻ്റെ ഒരു സൈഡിൽ ഒരല്പം ചെരിവ് കാണാം. മോൺസ്റ്റെറ പ്ലാന്റ്സിന് പൊതുവെ അങ്ങനെ അസുഖങ്ങളൊന്നും കാണാറില്ല. ഇനി എന്തെങ്കിലും പെസ്റ്റിൻ്റെ ശല്യമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ എല്ലോറിയൻ ഗാർഡൻ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ.